വേറെ ടൈപ്പ് ആണല്ലേ. ഹായ് നമസ്കാരം, ലോകേട്ടനാണ്. അപ്പോ എന്ത് മഴ ഇവിടെയൊക്കെ? ഭയങ്കര മഴ കേട്ടോ. മഴ എന്ന് വെച്ചാ ഭയങ്കര മഴ, നിൽക്കാത്ത മഴയാണ്. രാവിലെ തുടങ്ങി, രാവിലെ അല്ല രാത്രി, പുലർച്ചെയൊക്കെ തുടങ്ങിയിട്ടുള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ചൂണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചൂണ്ടാൻ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മഴ. പക്ഷെ മഴയാണെങ്കിലും മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ പേരെ അവിടെ ചൂണ്ടിടുണ്ടായിരുന്നു, രാവിലെയൊക്കെ ചൂണ്ടിടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ല, സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ഞാനന്ന് കോഴിക്കോട് വരെ പോയിരിക്കായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പോൾ ചൂണ്ടിടാൻ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്ന് വന്നതാണ്. കടലിൻ്റെ അവിടേക്ക് ഇന്ന് ഇറങ്ങിയതാണ്. കടല് കുഴപ്പമൊന്നുമില്ല, മഴയാണെങ്കിലും കടൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കടല് കുഴപ്പമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ മഴ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞത് എന്തോ ഒരു പ്രതിഭാസം ഒക്കെയാണ്. എന്തോ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു, ഞാൻ മറന്നുപോയി. അങ്ങനെ എന്തോ ഒരു സംഭവം ആണ്. അപ്പോൾ അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാവുന്നുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി മഴ ഉണ്ടാവും എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ എന്തായാലും ചൂണ്ടിടാൻ ഇറങ്ങണം മഴയാണെങ്കിലും. ഇപ്പോൾ ഞാൻ ഇറങ്ങിയത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാരണം രാവിലെ എത്തിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് എന്തായാലും അടുത്തത് ഫിഷിംഗ് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഫിഷിംഗ് വീഡിയോ ആയിരിക്കുമെന്ന് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ഞാൻ ഫിഷിങ്ങിന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വൈകിട്ട് ഇറങ്ങും. ഇന്നിപ്പോൾ ഉച്ചയാവുന്നുള്ളൂ സമയം. 11:30 ആയി തോന്നും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇപ്പോൾ ഫിഷിങ്ങിന് ഇറങ്ങിയതല്ല. ഇപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ചൂണ്ടിയിടുന്നുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് പോയി നോക്കട്ടെ അവിടെ വല്ല കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കാം. അതിന് കടൽ ഇതൊക്കെ കണ്ടു നോക്കണ്ടോ. കടൽ പ്രശ്നങ്ങളൊന്നുമില്ല, തിരമാലകളൊന്നുമില്ല, വലിയ തിരമാലകളോ കാര്യങ്ങളൊന്നുമില്ല. ഓളങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, കാറ്റിൻ്റെ ആയിട്ടുള്ള ഓളങ്ങളാണത്. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓളങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ലെൻസിൽ നല്ലോണം മഴവെള്ളം വീഴുന്നുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കുറേ വറ്റ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. എന്തോരം വണ്ടികളായിരുന്നു അറിയാം, ബൈക്കും കാറും ഒരു 10-50 ബൈക്കിൽ കൂടുതലുണ്ട്. പിന്നെ കാറ് ഒക്കെയായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ചൂണ്ടിടാനായിട്ട്. ഒരു ഇത് എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. വറ്റ അതുപോലെ വലിയ പല്ലിക്കോര. പല്ലിക്കോര എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ പുലിമുട്ടിൻ്റെ അവിടെ കിട്ടുന്ന ചെറിയ ടൈപ്പ് അല്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പല്ലിക്കോര, 1 അടി നീളമൊക്കെ വരുന്ന, 1 അടി 1.5 അടിയൊക്കെ നീളം വരുന്ന വലിയ പല്ലിക്കോര. അങ്ങനത്തെ പല്ലിക്കോര, ഹമൂറ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ പേർക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. നമ്മുടെ ലൊക്കേഷൻ പുതിയ ഫിഷിംഗ് ലൊക്കേഷനാണ്. അവിടെയാണ് ഇപ്പോൾ എല്ലാവരും തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അവിടെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചൂണ്ടിയിട്ടുണ്ട്. എന്തായാലും കിട്ടുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഇപ്പോൾ വറ്റയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നിന്റെ പെട്ടി പെട്ടി കേട്ടാണത്? ആ ചെമ്മി അല്ലേ. ഒന്നും കിട്ടിയില്ലേ? ഞാനുണ്ട്. എന്തൊക്കെ അടിക്കണവർക്കൊക്കെ പറ്റിയ പറ്റി അടിക്കണവർക്കൊക്കെ 500 അടി ചെമ്മീനുമ്പോ ചാടുമ്പോ.
കേറിയില്ലേ. ആ നേരത്തെ കിട്ടിയത് ഇത് കയറിനല്ലേ, വേറെ ടൈപ്പ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. ഇന്ന് കാര്യമായിട്ട് മീനൊന്നും അടിക്കുന്നില്ല, ഒന്നാമത് മഴ, പിന്നെ ഇന്നലെ ഈ ബോട്ടുകൾ വള്ളക്കാരൊക്കെ വന്നിട്ട് തൊട്ടടുത്ത് വന്നിട്ട് വലയിട്ടല്ലോ. ഈ വള്ളങ്ങൾ വന്നിട്ട് മൊത്തം എന്താ പറയുക, എഞ്ചിൻ വെച്ച വള്ളങ്ങളല്ലേ. തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ എഞ്ചിൻ വെച്ച വള്ളങ്ങൾ ഇങ്ങനെ പോയപ്പോൾ വന്ന് നിന്ന മീനൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് ഇന്ന് വറ്റൊന്നും ആർക്കും കിട്ടുന്നില്ല. പിന്നെ ഒന്ന് രണ്ട് പേർക്കൊക്കെ ഏരി അങ്ങനെ എന്തൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഹാമൂർ അടിച്ചു, ഒരു 3-4 kg ഉള്ള ഒരു ഹാമൂർ അടിച്ചു ഒരാൾക്ക്, അത്ര തന്നെ. വേറെ പ്രത്യേകിച്ച് ഇന്നധികം മീനൊന്നും അടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും മഴയാണ് ഒരു പ്രശ്നം. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം, ഇപ്പോഴല്ല, മഴ ഒന്ന് കുറയട്ടെ, എന്നിട്ടൊന്ന് ഇറങ്ങി നോക്കാട്ടാ. അപ്പോൾ തൽക്കാലം പോട്ടെ, അടുത്ത വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ശരി, ബൈ.